sao അപ്പൊ നമ്മളെ മെഷീന്റെ പവർ ആണല്ലേ ഇത് ഇങ്ങനെ കാണണേ അല്ല വിഷ്വൽ അല്ല ക്ലിയർ ആണല്ലേ ഇതാണ് ഇങ്ങനെ പുറത്ത് നോക്കിയാൽ നമുക്ക് പുറത്തു കൂടെ നോക്കുമ്പോ എന്തേലും കാണണേക്ക് അവിടെ ഒരു ബ്ലാക്ക് മാത്രം കാണാല്ലേ ഇനി ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് യെസ് കാണണ്ടേക്ക് അപ്പൊ ഇത്താണ് നമ്മളെ മെഷീന്റെ പവർ കേട്ടോ ചെറിയ പവർ ഇതെന്ത് മീന ഇത് ചൂള ചൂള ആരാ ഇത് പൂച്ചനെ കൊല്ലി കളമീന സ്നേഹത്തോടെ വന്ന നെല്ലിക്കാണ് കേട്ടോ കൊച്ചു നിനക്ക് അറിയാൻ പറ്റൂ അന്ന് വെള്ളച്ചാട്ടത്തിൽ കടന്നു വെള്ളം കുടിച്ച അന്ന് വെള്ളച്ചാട്ടത്തിൽ കടന്നു വെള്ളം കുടിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഇതൊക്കെ ഇതൊന്നും പോകണം മിസ്സാണോ അതൊക്കെ ബ്ലൂ പസിച്ചാണു നോക്കി ഇതൊന്നും മിസ്സാവില്ല അതൊക്കെ ബ്ലൂ പസിച്ചാണു ഉണ്ടാക്കണോ കേട്ടോ ഭയങ്കര നായാണ് ഭയങ്കര നായാണ് Hello guys, welcome back. Welcome to Tech Tiger Traveler. കൊയിലാണ്ടി ഭാഗത്താണ് സ്ഥലത്തിന്റെ പേര് ഇപ്പൊ നമ്മുടെ എഴുതി കാണിക്കാം സ്ഥലത്തിന്റെ പേര് കറക്റ്റ് രണ്ടുപേരും പറഞ്ഞു നോക്കി ഞാൻ മറക്കണ്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരോ തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്ന് പറയാനുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക അതുപോലെ കൂടുതൽ ലൈക്ക് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തോട്ട് പുറത്ത് പോലെ അടിച്ചേക്ക് പൊട്ടിച്ചേക്കുക എന്നാൽ മാത്രമായിരിക്കും നെക്സ്റ്റ് വീണ്ടും വിളി നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കത്തുള്ളൂ അപ്പൊ സംബന്ധിച്ചാലേ നമ്മളിങ്ങനെ ബീച്ച് സർവേ ചെയ്യാൻ പോകുന്നുണ്ടോ ചെറിയൊരു പ്രൊജക്റ്റ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സർവേ ചെയ്യാന്നു അപ്പോൾ എന്താ പറയുക ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാര്യക്കാരെ കാണിച്ചു തന്നെ വിചാരിച്ചു ഏതായാലും ഇവിടെ വെറുതെയിരിക്കുകയാണ് നമ്മുടെ ടീം അങ്ങോട്ട് പോയിട്ടുണ്ട് അതായത് ഇതിങ്ങനെ ഇപ്പോൾ രണ്ട് പോർഷൻ സർവ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ റാമ്പ് കണ്ടില്ല റാമ്പ് കാണാൻ പറ്റും അതിന് അങ്ങോട്ട് 2 കിലോമീറ്ററും ഇവിടുന്ന് 2 കിലോമീറ്ററും അതായത് ചെറിയൊരു ഹാർബർ വരാനുള്ള ഉദ്ദേശം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ വർക്ക് കാര്യം നടന്നുകൊടുക്കാൻ മെഷീൻ അവർക്കും ഇവിടെ നമ്മളെ ടീം 2 കിലോമീറ്റർ പോയിട്ടുണ്ട് ഏകദേശം അവർ വരുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ 2 പോയിന്റ് കാണാൻ പറ്റും ഏ കണ്ടവൾ ആ നടുക്കാണ് 3 പോയിന്റ് അതായത് തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക ഇവിടെ നല്ല രസമുണ്ട് നമ്മൾ രാവിലെ ഇപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ബോട്ടുകൾ കുറഞ്ഞു പോയി പിന്നെ ആ പരുന്നിൻ്റെ ഒരു ഇതുള്ളത് നോക്കിക്കൊണ്ട് ശരിക്കും തിരിച്ചാൽ മനസ്സിലാവും പരുന്ന താഴെ കൊത്തിയ മീൻ കൊണ്ടുപോകും നല്ല രസമാണ് കാണാൻ ഞാൻ ഫസ്റ്റ് ദിവസം പേടിച്ചിട്ടാണ് പിന്നെ എന്താ പറയാ കടലത്ര ശാന്തമല്ലേ കടലെല്ലാം ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ തന്നെ സൗണ്ട് കേൾക്കുന്നില്ല സൗണ്ട് എന്താ പറയാ കടലിന്റെ സൗണ്ടും ഒരു കാറ്റിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പാറി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ സംഭവം അങ്ങനെയാണ് നല്ല രസമാണ് അവിടെ കാണാന് അവിടെ ഒരു ബോട്ട് ആക്കണേ ഒരു വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ടോ ആ മീൻ കാര്യങ്ങൾ വേർതിരിക്കാൻ തോന്നുന്നുണ്ട് അത്രയും നല്ല കുറച്ചൊരു കയറ്റിയാണ് ഇപ്പൊ എന്തായാലും അത് മാത്രം വെള്ളത്തിലാണ് കുറച്ച് കയറ്റിട്ടൊക്കെയാണ് മീൻ അവര് പിടിക്കല് അതാണല്ലേ ഇതിപ്പോൾ വലയും കൊണ്ട് ഇങ്ങനെ പയ്യന്മാർ ഇറങ്ങുകയാണ് ഇത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ തോണിക്കുള്ളതാണെന്ന് അറിയില്ല അതുപോലെ ഇവിടെ ഒരുപാട് മീൻ പിടിക്കാറുണ്ട് അതൊക്കെ ഇതിപ്പോൾ മീൻ പിടിച്ച് വരികയാണ് ഇവര് മറ്റൊരാൾക്കാരാണ് അവിടെ മീൻ പിടിക്കുന്നുണ്ട് ആണല്ലേ ആരും ഇതാണല്ലേ വഞ്ചി മാതിരി സംഭവം അവിടെ ചെറുതെന്നല്ല വലുതൊക്കെ ഉണ്ട് ഡബടിയും കാണുന്നത് വലുതുണ്ട് ഈ ചുറ്റടുത്ത് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചാൽ അവിടെ ഒന്നുണ്ട് അത് കാണാൻ പറ്റുന്നില്ല സ്ക്രീനിൽ കാണില്ല ഒന്ന് അവിടെ ഉണ്ട് ഒന്ന് ഇപ്പുറത്തുണ്ട് ഒന്ന് 2.5 അവിടെ ഉണ്ട് അത് ആ 2.5 കാണാൻ പറ്റും ഇതാ ഇതാണ് 2.5 ഉണ്ട് അതിനിപ്പുറത്ത് 1 അങ്ങനെ ചുറ്റി നോക്കിയാൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കയറും ചെയ്തു കേട്ടോ കരക്കത്ത് കയറും ചെയ്ത് എന്താ രസമല്ലേ ആ ഒരു ബോട്ടിൽ നിർത്തിയ രസമാണ് പിന്നെന്താ വെച്ചാൽ വരുന്നുണ്ട് ഒക്കെ ചെറിയ മീനുണ്ടോ ഞാൻ ഒരു കാക്കാനെ കാണിച്ചതാ മീനൊക്കെ ചെറു ചെറുതാണല്ലോ വരുന്നത് ഇവിടെ ചെറുത് വരുന്നുള്ളൂ ഉണ്ടോ ഇതെന്ത് മീനാ ഇത് ചൂള ചൂള ആരാ ഇത് പൂച്ചനെ കൊല്ലി എന്ന് പറഞ്ഞു എന്താ കളമീൻ കളമീൻ കളമീനാ നിങ്ങൾ അടുത്ത് തന്നെ പിടിച്ചതോ അടുത്ത് തന്നെ പിടിച്ചത് അല്ലേ അത് ചെറുത് വേണ്ട ചെറുത് പിടിച്ച വേണ്ട ആ ഈ ഉണ്ടാവുള്ളൂ ഈ ഇതിലുണ്ടാവുള്ളൂ അല്ല ഈ അടുത്ത ചെറുത് കിട്ടുന്നത് അത് നമ്മൾ അങ്ങനെ പിടിക്കുന്ന കണ്ണി കൊണ്ടിട്ട് അങ്ങനെ പിടിക്കുന്ന ചെറുത് പിടിക്കുന്ന ആണല്ലേ ഇതല്ലേ ഇത് നമ്മൾ ചെക്കന്മാര് ആ ഒരു ബോക്സ് കൊണ്ട് പോയതാട്ടോ ആ ബോക്സ് കൊണ്ടിട്ട് ബോക്സ് മീൻ അതായത് ആ വല ഇടും എടുത്ത് ആ വല അങ്ങനെ ചുറ്റി വേണ്ടിയല്ലേ ഇപ്പൊ രണ്ടാൾ അവിടെ ഒരാൾ അവിടെയും പിടിച്ചു ഒരാൾ ഇവിടെയും പിടിച്ചിരിക്കുന്നുണ്ട് അത് അങ്ങനെ വലിച്ചു കൊണ്ട് കേട്ടോ നമ്മളെ പണ്ടൊക്കെ ആ തോട് മീൻ പിടിക്കുമല്ലോ ആ ഒരു എന്താ പറയാ ആ ഒരു വെറൈറ്റി കഴിച്ചാല് വല കൊണ്ട് തന്നെ 2 സൈഡിൽ കിട്ടിയിട്ട് അത് ഇങ്ങനെ വലിച്ചു കൊണ്ട് കേട്ടോ നമ്മൾ കാണാൻ രസമാണ് ഇനിയിപ്പോ മീൻ കിട്ടണമെന്ന് അറിയില്ല സംഭവം കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ എന്താ പറയാ പൊങ്ങുന്നല്ലോ വലന്റെ മുകളിൽ പൊങ്ങി അത് മൊത്തം
നമ്മളതിലെത്തിയപ്പോ മീൻ ഉണ്ടോന്ന് അറിയില്ല, എന്നാലും സംഭവം രസമാണ് കാണാൻ. നമ്മൾ അടുത്ത് പോയി നോക്കല്ലേ. മീനുണ്ട്, ചെറിയ ചെറിയ മീനുണ്ട്, വലിയ മീനൊന്നുമില്ല. പക്ഷെ അധികം നേരമായിട്ടില്ല കേട്ടോ, ഇപ്പോഴും പോയിട്ടുള്ളൂ. ആ പോയിക്കിട്ട് മീനെ കാണണമെങ്കിൽ എവിടെ പോയോ, അധികം നീളില്ല, കുറച്ചേ കിട്ടില്ലുള്ളൂ. വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, കണ്ടേ. നല്ല കൂന്തളൊക്കെയാണ്, നല്ല ജീവുള്ള കൂന്തൾ കേട്ടോ. എന്താണ് ഇതിന് പറയാ, നമ്മളെ ഒരു മാസം ഒരു രണ്ടു കൊല്ലം പഴക്കമുള്ള കൂന്തളെന്നല്ല, അത് ജീവുള്ള കൂന്തള്. ഇപ്പഴും കയറുന്നതിലുള്ളൂ, തൊടാതെ കിട്ടി പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവും, ഞാൻ ജസ്റ്റ് കേൾക്കുവാണെങ്കിൽ കാണിച്ചു തരാം അല്ലേ. നല്ല അടിപൊളി സാധനം, നല്ല ജീവുള്ള, നല്ല പരന്ന് വേറെ ഷേപ്പില്ലേ. പിന്നെ ഇതിന് മീൻ കാണുന്നുണ്ട്, ഐലൻ്റെ വേറൊരു മോഡലൊക്കെ അല്ലേ. സി ഡി മീൻ ഒക്കെ പറയും, എന്നാൽ ഒരു വലിയ ലെങ്ത് ഇല്ലാതെ മീൻ, അതിനുള്ളിൽ കിട്ടിയിട്ടുള്ളൂ, വേറെ എല്ലാവരും കിട്ടിയില്ല. പിന്നെ വേറെ ഒരു കുന്തണ്ട്, ഇതാണ് കുന്തളുടെ മുൽഭാഗമാണ്. ഇത്രയും വലിയ വലട്ടർ കുറച്ച് മീൻ കിട്ടിയുള്ളൂ. ഇനി അതങ്ങനെ ക്ലീൻ ആക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഈ സാധനം എന്താ പറയുക, നമ്മളെ ഈ ബോട്ട് കയറി കയറ്റാൻ വേണ്ടിയിട്ട് അതായത് ഉരുട്ടി കയറ്റിടും. അപ്പോൾ അവൻ തള്ളിയാൽ കിട്ടുമല്ലോ, അതുകൊണ്ട് ഉരുട്ടിയിട്ട് എന്താ പറയുക, അതിന് കുറച്ച് എണ്ണമയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഉരുട്ടി കയറി കയറ്റുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ടീം ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഓരോ വർക്കിലാണ്. പിന്നെ ഒരു വല ഉണ്ടാക്കുന്ന വർക്കിലാണ് ഇവിടെ കുറച്ച് ടീം. മൂന്ന് നാല് ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോർമൽ ബോട്ടാണ്, അതാണ് കേട്ടോ. ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന നോർമൽ ബോട്ടാണ്. അതിൻ്റെ മക്കത്തൊരു എന്താ പറയുക, അറ്റത്തൊരു മെഷീൻ ഉണ്ടാവും. കേട്ടല്ലോ, വലിയ നെറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ, വല ഉണ്ടാവാല്ലേ. വലി മൂലമായ എന്താ പറയുക, സാമ്പത്തിക സംഭവങ്ങളൊക്കെയാണ്. കൊട്ട, കന്നാസ്, വെള്ളത്തിൻ്റെ അമ്പൊക്കെ. ഇതെന്താ മനസ്സിലായിട്ട്, ഈ പൊങ്ങ ഒരു സാധനം ഇങ്ങനെ പൊക്കി വെക്കാനോ കാണാൻ ഐഡൻറ്റിഫൈ ചെയ്യാനോ എന്നറിയില്ല. നല്ല ഡ്രസ്സർ കാണാൻ, നല്ല ഫൈബർ ബോട്ടാണ്, നല്ല അടിപൊളി നെല്ലിക്ക. പക്ഷെ നല്ല ചുയുണ്ട്, ചാടിപ്പോയി ചാടിപ്പോയാൽ അടി കയറാം. ഓ എന്താ ഡ്രസ്സല്ലേ കാണാൻ, നല്ല ഭംഗിയാ. വയസ്സിന് ഉടുമ്പിനെ വേണോ, ഉടുമ്പിനെ നമ്മൾ ജസ്റ്റ് കാണിച്ചാൽ പോകാൻ പേടിയായിട്ടാണെന്ന് വേണേൽ പറയാം. ഹലോ, എന്താ സാധനല്ലേ, ഒറിജിനൽ വേറെ ലെവൽ സാധനം. ഒരു മുതലിൻ്റെ ലുക്കാ. ഓ എന്താ ലെങ്ത്തില്, ഒരു മീറ്റർ ലെങ്ത്തിൽ കേട്ടോ. അപ്പോൾ ഈ ബാക്കി സംസാരമൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട്, ഭക്ഷണം എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള ചോറിനെ കൊണ്ട് വെച്ചിട്ട് കഴിച്ചു. അതിൻ്റെ മുകളിൽ പച്ചക്കറി വിളമ്പുന്നു, അതിൻ്റെ അപ്പുറത്താക്കുന്നു അറ്റോന് നമ്മളെ ശുവേബിന് പച്ചക്കറി വിളമ്പുന്നു. എനിക്കിതെങ്ങനെ അടുത്തതായിട്ട് വരുന്നു അച്ചാർ, നല്ല നാരങ്ങ അച്ചാർ, എന്നാ ടേസ്റ്റാറ്. ഓ കുറച്ച് മീൻകറിയും അതിൻ്റെ കൂടെ, അത് എന്താണ് നമ്മളെ വായൻ്റെ സംഭവം അല്ലേ, തണ്ട് എന്താ പറയുക, തണ്ടോ. പിന്നെ നല്ല നാടൻ മീൻ, ഈശ് നാടൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ചൂടുള്ള മീൻ, ഒരു പഴക്കൂല എന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം, നല്ല ഫ്രഷ് സാധനം. ആ സമയം വൈകുന്നേരം 4 മണി, എന്താ അന്തരീക്ഷം, സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു, ഇവിടെ ചെക്കമരങ്ങളെ കളിക്കുന്നു. ഇറങ്ങിട്ടോ, നമ്മൾ രാവിലെ ഇപ്പോൾ ഇവിടേക്കാണ് വന്നത്, നല്ല ഇറങ്ങി പപ്പടത്തി ബോട്ടിലെ കുറേ കടലിലാണ്. നല്ല സംഭവം, നല്ല രസത്തിൽ കാണാല്ലേ, നല്ല ഭംഗിയുണ്ട്. രാവിലൊന്നും കണ്ടില്ലല്ലോ, രാവിലെയൊക്കെ മൂടിയെടുക്കണ്ടോ. അതുപോലെ പാറക്കല്ലേ സംഭവം കേട്ടോ, ചെങ്കല്ലം ഒരു കാര്യ സംഭവമാണ്, സംഭവം വേറെ ലുക്കാണ്. നമ്മൾ പോകാനായിട്ട് ഇപ്പോൾ സാധനം ഇവിടെ ഒന്നും എത്തിയിട്ടില്ല, എല്ലാവരും കടലിലാണ് അല്ലേ, മൊത്തം കംപ്ലീറ്റ് ആക്കാനും കടലിലാണ്. ഈ മേലെ മീൻ പിടിക്കാണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മീനെ കാണണ്ടേ, മീനെ കാണിച്ചുതരാം. മീൻ കിട്ടിയോ, കിട്ടിയില്ലേ, ഇവിടെ വലിയ വലിയ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ കാണിച്ചൊന്നും കൊടുക്കില്ല, നമ്മൾ ചോദിച്ചുകൊണ്ട് കാണിച്ചു തരാം. നമുക്ക് കാണിച്ചല്ലേ, എന്താ നമുക്കിങ്ങനെ കാണിച്ചു തരാൻ, ചളി ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നോക്കിട്ട് വരില്ല, എടാ മീന്, അതാണ് മീൻ, പിടിച്ചാണ്. ആ പേരെന്ന് പറയുന്നത് ഏ ജസീൽ, അതെ. നിങ്ങൾ പേരുതാണ്, ഓക്കെ. നിങ്ങൾ പിടിച്ചേരണേ, പിടിച്ചേരണേ. അതുപോലെ പിടിച്ച മീൻ അത് കഷ്ടപ്പെട്ട് ഞാൻ വരുമ്പോ അങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യമായിട്ടാണ് വിചാരിച്ച്, ഇവരൊക്കെ വലിയ സംഭവമായി പിടിച്ചാണ്. ഈയൊരു പൊത്തിലും കഴിഞ്ഞിട്ടോ, എല്ലാം നല്ല രസമുണ്ട്. അപ്പൊ രാവിലെ കൂടെ ഒക്കെ ഫുള്ള് വെള്ളയുണ്ടോ, ഈ ഒരു കോശം മൊത്തം വെള്ളയിന്ന്, നല്ല വലിഞ്ഞല്ലേ, അടിപൊളി. ഞാൻ അവിടെ ഇതേപോലെ റാമ്പുണ്ട്. അപ്പൊ നമ്മളെ പയ്യന്മാരുടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഞാൻ റാമ്പിൽ ലാസ്റ്റ് പോയി നോക്കാം, നമ്മള് നല്ല രസിക്കാരെ കാണാൻ തോന്നുന്നു. ലാസ്റ്റ് പോയി നോക്കാം. Rang Reza Rang Reza
നമ്മൾ ആ റാമ്പ് കയറി ലാസ്റ്റ് എത്തിട്ടോ. അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ, നല്ല രസമായിട്ടുണ്ട്. എന്താ പറയുക, ഈ കാലാവസ്ഥ ഉണ്ടോ, വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു എന്താ പറയാ, ഒരു അടിപൊളി കാലാവസ്ഥയാണ്. അപ്പൊ രണ്ടാളെ ചൂണ്ടിട്ടുന്നുണ്ട്, ഇട്ടിട്ട് വലിച്ചോണ്ട് നമുക്കൊന്ന് കാണാട്ടോ. അല്ല, സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന നേരമാണ്, പക്ഷെ നല്ല കാറ്റിലുണ്ട്, രസമുണ്ട്. അപ്പഴേ നമ്മള് കൊറേ നേരം കാത്തുന്നു, ആരും കാണാനുണ്ടോ, നെല്ലിക്കണ്ടോ കൊച്ചു നിനക്ക് അറിയാൻ പറ്റൂ, അന്ന് വെള്ളച്ചാട്ടത്തിൽ കടന്നു വെള്ളം കുടിച്ച, അന്ന് വെള്ളച്ചാട്ടത്തിൽ കടന്നു വെള്ളം കുടിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. പട്ടിയെ പോലെ എന്റെ അദ്ദേഹത്തെ പോകെ അയക്കത്തില്ല, ആരായിക്ക് അറിയാൻ പറ്റും. ആണോ അനക്ക് വരാളങ്ങനെ പറഞ്ഞോ, ഇതൊക്കെ ഇതൊന്നും പോകണ മിസ്സാനോ, ഇതൊക്കെ നമ്മൾ ഉപദേശിച്ചാണോ, നോക്കി ഇതൊന്നും മിസ്സാവില്ല, ഇതൊക്കെ നമ്മൾ ഉപദേശിച്ചാണോ. നാളെ നാളെ ഇപ്പൊണ്ടാക്കണോ, ഭയങ്കര നായാണ്, ഭയങ്കര നായാണ്. എന്റെ എല്ലാ ചളികളും തീരും.